ഹലോ ഫ്രണ്ട്സ്, കളക്ട് മെമ്മറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ കർണാടകയിലെ ഹൊയ്സാലേശ്വര ടെമ്പിളാണ്. ഹലേബിഡു എന്നു അറിയപ്പെടുന്ന ഈ ശിവക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് 12-ാം നൂറ്റാണ്ടിലാണ്. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഹലേബിഡുവിലെ ഏറ്റവും വലിയ ചരിത്ര സ്മാരകമാണ് ഈ ഹൊയ്സാലേശ്വര ക്ഷേത്രം. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തന സമയം. ഇവിടേക്കുള്ള നടപ്പാതകൾക്ക് ഇരുവശങ്ങളിലുമായി വളരെ ഭംഗിയേറിയ ഗാർഡനുകളാണ് അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്ന വിഷ്ണുവർദ്ധൻ നിർമ്മിച്ച ഒരു തടാകക്കരയിലാണ് ഈ ക്ഷേത്രം പണിതുയർത്തിയത്. കർണാടകയിലെ ഹസൻ നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരെയും ബാംഗ്ലൂരിൽ നിന്ന് 200 കിലോമീറ്റർ ദൂരെയുമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 7 മണിയോടെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ തന്നെ ധാരാളം ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചു പേർ അയ്യപ്പ ഭക്തന്മാരായിരുന്നു. മറ്റു ചിലരാകട്ടെ പല പല സ്കൂളുകളിൽ നിന്നായി വിനോദസഞ്ചാരത്തിനെത്തിയ കുട്ടികളായിരുന്നു. ഹൊയ്സാല രാജവംശത്തിൻ്റെ പ്രൗഢിയും ശില്പചാരുതയുമൊക്കെ വെളിവാകുന്ന തരത്തിലുള്ള നിർമ്മിതിയായിരുന്നു ഈ ക്ഷേത്രം. ഓരോ കൊത്തുപണികളിലും ജീവൻ തുടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്രയേറെ മനോഹരമാണ് ഇവിടുത്തെ ശില്പങ്ങളെല്ലാം. ഇവിടുത്തെ ശില്പങ്ങളെല്ലാം തന്നെ സോപ്പ് സ്റ്റോണിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. പണ്ടുകാലത്ത് 2 തവണ ഹലേബിഡു കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലും ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ ഹൊയ്സാല വാസ്തുവിദ്യയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രവും സമീപത്തുള്ള ജൈനക്ഷേത്രങ്ങളുമെല്ലാം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചരിത്രങ്ങളോടും ശില്പങ്ങളോടുമെല്ലാം കമ്പമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് അനുയോജ്യമാണ്. ഒരുപാടുണ്ട് ഇവിടെ കാണാനും ചിന്തിക്കാനുമൊക്കെയായി. ഇതൊരു ക്ഷേത്രമാണെങ്കിലും ഇവിടെ വരുന്നത് ഭക്തന്മാരെക്കാൾ കൂടുതൽ സഞ്ചാരികളാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞ് ഞാൻ മെല്ലെ അകത്തേക്ക് കയറി. ഈ ഹൊയ്സാല ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കവാടങ്ങൾക്ക് ഇരുവശങ്ങളിലുമായി 2 ദ്വാരപാലകന്മാരുടെ പ്രതിമയുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നാം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിലുള്ള ഓരോ പില്ലറുകളുടെയും ഒക്കെ കൊത്തുപണികളൊക്കെ കാണാൻ വളരെ നല്ല ഭംഗിയായിരുന്നു. ഇത്തരം ശില്പങ്ങളൊക്കെ അക്കാലത്ത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നാം ഒരുപാട് ചിന്തിച്ചു പോകും. ദ്വാരസമുദ്രം എന്നായിരുന്നു ഹലേബിഡുവിൻ്റെ ആദ്യത്തെ പേര്. ഈ ക്ഷേത്രത്തിലെ ചുമരുകളിലെല്ലാം പുരാണങ്ങളിലെ പല പല കഥാപാത്രങ്ങളുടെയൊക്കെ ശില്പം കൊത്തിവെച്ചിരിക്കുന്നു. അതുകൂടാതെ ചില ലിഖിതങ്ങളെല്ലാം കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്.
ഹലേബിഡു ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് ബസ്സിലും ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ഹലേബിഡു ആർക്കിയോളജിക്കൽ സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് തൊട്ടു പുറത്താണ്. അവിടെയാണ് ഹൊയ്സാലേശ്വര രാജവംശത്തിൻ്റെ ശേഷിപ്പുകളൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. കൂടുതൽ പഠനത്തിന് വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പുറമെ നിന്ന് കാണാം എന്നല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി നമുക്കുണ്ടായിരുന്നില്ല. ശ്രീകോവിലിൻ്റെ ഫോട്ടോ എടുക്കുകയായിരുന്ന ഒരു കുട്ടിയോട് പൂജാരി അവിടെ നിന്ന് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഭാഗ്യവശാൽ ഞാൻ മുന്നേ എടുത്തത് കൊണ്ട് ആ ഒരു ഫോട്ടോ എനിക്ക് കിട്ടി. ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു വലിയ പ്രതിമയാണ് ഈ കാണുന്നത്. ഇതുപോലുള്ള നന്ദികേശ പ്രതിമ രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത്. ഇവിടം സന്ദർശിച്ച ചില കുട്ടികളൊക്കെ വളരെ കൗതുകത്തോടെ ആ ശില്പം തൊട്ടു നോക്കുന്നത് വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു. ഈ ചെറുപ്രായങ്ങളിലൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ടൂർ പോകുന്നത് വളരെ നല്ലൊരു അനുഭവമായിരിക്കും. ഈയൊരു ചെറുപ്രായങ്ങളിലൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ചാൽ ആ ഒരു ട്രാവലിങ്ങിനോടുള്ള ഇഷ്ടം കൂടാതെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യവുമൊക്കെ കുട്ടികളിൽ വളർന്നു വരും. ഈ കുട്ടികളെയൊക്കെ ഇതുപോലുള്ള തിരക്കേറിയ സ്ഥലങ്ങളിൽ നിന്ന് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്ന അധ്യാപകരാണ് യഥാർത്ഥത്തിൽ കൈയടി അറിയിക്കുന്നത്. അവർക്കുള്ള ഉത്തരവാദിത്തം അല്പം വളരെ കൂടുതൽ തന്നെയാണ്. യാത്രകളൊന്നും അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച പ്ലേസുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.